ആകാശവാണി കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു. എന്ന് പറഞ്ഞ അടിയണീക്കാവേ സമ്മതിച്ചു താൻ എഴുന്നേൽക്ക്. അയ്യോ 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 തമ്പ്ര, ടോർച്ച് അടിക്കല്ലേ തമ്പ്ര, അന്റെ തോർത്തുകൊണ്ട് ഏടി അത് കാണുന്നില്ല. നാണം കെട്ട വർഗം, അതെ നീ എന്താ നടക്കയിൽ കാട്ടിക്കൂട്ടിയത്? ഒന്നുമില്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ ഒന്നുകളി ഞാൻ. എടാ എന്റെ കൂടെ വാ, വരാനാ പറഞ്ഞത്? എന്താ അവിടെ കാട്ടിക്കൂട്ടിയെന്ന് അറിയാലോ. എന്താടാ ഇതൊക്കെ? അടിമണി, ചെക്കിപ്പൂ, ഓമക്കുറി, എല്ലിൻ കഷണം, കറുകനാമ്പ്, പുലിനഖം, പുളിനാരങ്ങ, ചോന്ന പട്ട്, കൂവളത്തിന്, ഉമ്മത്തിൻ കായ്, പോരാത്തതിന് ഉടുതുണി പോലും ഇല്ലാതെ. അടിയൻ തുടങ്ങുന്നതിന് മുമ്പ് തമ്പ്രാനിങ് വരും. അപ്പൊ ഞാൻ വന്നില്ലെങ്കില് നീ മരണപ്പണി എടുക്കും. അല്ലടാ, അതും എന്റെ തറവാടിന്റെ തായ് പേരിൽ തന്നെ. അയ്യോ അയ്യോ, തല്ലല്ലേ തമ്പ്ര, അടിയനെ തല്ലല്ലേ. ഇല്ലേ ഇല്ലേ, അടിയനെ ഇങ്ങനെ തച്ച് കൊല്ലാതെ കൊല്ലല്ലേ എന്നെ തമ്പ്ര. ആട്ടെ, ആരാ നിന്നെ ഇങ്ങോട്ട് വിട്ടത്? പറഞ്ഞില്ലെങ്കില് നിന്റെ കൊടല് പോലെ ഞാൻ. പൈതൽ നായർ ഭയം നാടകം. മൂലകഥ ടി പത്മനാഭൻ. റേഡിയോ രൂപാന്തരം ടി എൻ പ്രകാശ്. പങ്കെടുക്കുന്നവർ സർവശ്രീ പി കെ രാഘവൻ, ചിറക്കൽ ഗോപാലകൃഷ്ണൻ, ഉദിന്നൂർ ബാലഗോപാലൻ, കെ വി ബാലകൃഷ്ണൻ, വി ഭാസ്കരൻ പാലയാട്, പെരുന്താറ്റിൽ ഗോപാലൻ, എ വി അജയകുമാർ, ഗോപാലകൃഷ്ണൻ കുളച്ചേരി, ധനരാജ് മാമ്പ, പ്രഭൻ പൊടിക്കുണ്ട്, ശ്രീമതിമാർ അമ്മിണി ചന്ദ്രാലയം, പി പി രത്നമ്മ, എം കെ നിഷാ ശിവൻ, മാസ്റ്റർ കെ വി ആഷിത്, കുമാരി കെ രസ്ന. സംഗീതം രമേശ് നാരായണൻ. സാങ്കേതിക സഹായം പി എൻ സോമരാജൻ. സംവിധാന സഹായം വിനോദ് പിലാത്തറ. സംവിധാനം എം എൻ രാജീവ്, ഉണ്ണികൃഷ്ണൻ. ഭദ്രേ, സുഭദ്രേ, സുഭദ്രാമേ. എന്തേ ഇത്രയും വൈകിയേ? സേട്ടൂനെ കാത്തിരുന്നു. എന്നിട്ട് കണ്ടോ? ഇല്ല. എന്തേ? നാട്ടില് പോയതാ. രാത്രി വണ്ടിക്ക് തിരിച്ചെത്തുന്നാ സേട്ടാണി പറഞ്ഞത്. ആ, നമ്മുടെ വണ്ടിയല്ലേ, എപ്പോഴെത്തുമോ ആവു, ദൈവത്തിനല്ലേ അറിയൂ. എവിടെയാരുടെ നാട്? കൃത്യമായി പറഞ്ഞ നമ്മുടെ ഗാന്ധിജിയുടെയൊക്കെ നാട്ടിൻ്റെ അടുത്തായി വരുമെന്നാ സേട്ടാണി പറഞ്ഞേ. ആഹാ, അപ്പു നേരത്തെ ഉറങ്ങിയോ? ആ, സന്ധ്യക്ക് മുമ്പേ കയറിക്കിടന്നു. മേല് ചെറുങ്ങനെ പൊള്ളുന്നുണ്ട്, ഒരു വസ്തു കഴിച്ചിട്ടില്ല. ചീർമ്പക്കാവിന് താലപ്പൊലിക്ക് പോയ പിന്നെയാ അപ്പൂനിടക്കിട ഇങ്ങനെ ഒരു പനി. ഇതിപ്പോ എത്രാമത്തെ തവണയാ? ഏയ്, ഒന്നുമല്ല, വെയിലത്ത് തിമർത്തിട്ടാ. നല്ലോണം പൊള്ളുന്നുണ്ടല്ലോ. ആ കാഞ്ഞൻ പണിക്കരെ കൊണ്ട് പാലമരച്ചോട്ടിൽ ക്ഷുദ്രകർമ്മം ചെയ്ത് പൊടിവിതറിയിട്ടുണ്ടാകും. ചുടലഭസ്മം നെറ്റിയിൽ ചൂടിയിട്ട് പൂർണ്ണ നഗ്നനായിട്ടാവും പൂശാരി ചുടനൃത്തം ചെയ്തിട്ടുണ്ടാവുക. താലപ്പൊലിക്ക് പാലമരച്ചോട്ടില്
അപ്പു കളിയോട് കളിയായിരുന്നു. നമ്മുടെ പാവ അപ്പുവിനെ അവരൊക്കെ എന്തിനാ ക്ഷുദ്രകർമ്മം ചെയ്യുന്നേ? അവൻ വെറും കിളുന്തല്ലേ. ചെയ്യും, അതും ചെയ്യും, അതിലപ്പുറവും. മാരണപ്പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്യും. അത്രക്ക് നീചന്മാരാ അവര്. ആ പൈതൽ നായർ. എന്തൊരു പൊടിയ, എല്ലാം വാരി വലിച്ചിട്ടിരിക്കുക. എവിടെ നോക്കിയാലും കുന്നേ. ഇപ്പൊ വയലിൽ നിന്ന് പോലും പൊടിക്കാറ്റാ വരുന്നേ. മറ്റായിരുന്നെങ്കിൽ മുണ്ടകം കാറ്റും പൊന്നിക്കാറ്റും ഒക്കെ കിട്ടുമായിരുന്നു. കുറുപ്പാരോടാ ഇങ്ങനെ കിറവിക്കുന്നത്? കാറ്റിനോടാ? നന്നായി, വേ അനുസരിച്ചോളൂ. ഏ, അപ്പടി പൊടിയാന്ന് പറയായിരുന്നു. ദിവസം രണ്ടു നേരാ തട്ടുന്ന്. എന്നിട്ടും ആ കുറിപ്പ് ആ വക്കീലിനെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. സേട്ടൂനെ കണ്ട് പറഞ്ഞില്ലെങ്കില് ഈടുവെച്ച ഒണ്ടയം പറമ്പ് പൈതൽ നായരുടെ കയ്യിൽ എത്തുമെന്നാ വക്കീൽ. ഇതെന്ത് മറിമായാന്നാ എനിക്ക് പിടികിട്ടാത്തത്. ഈട് വെക്കുന്നത് സേട്ടൂന്, കൈവശാവകാശം പൈതൽ നായർക്ക്. എന്റെ ഈശ്വര, എനിക്കൊന്നും അറിയാൻ വയ്യേ. ആ, എങ്ങനെ കഴിഞ്ഞ തറവാടാ ഇതിന്റെ മുറ്റം നിറയെ. അതും ഇതും പറഞ്ഞ് പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണ്ട. അതൊക്കെ ഭദ്രമായി അങ്ങനെ തന്നെ കിടക്കട്ടെ. ഗുരുകാരണവന്മാരെങ്കിലും സ്വൈര്യമായി കഴിയട്ടെ. വരുന്നത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക, അത്ര തന്നെ. ആ കുറുപ്പേ, പിന്നെ എന്തോ അപ്പൂന് നല്ല സുഖമില്ല. ഒന്നാ നമ്പീശം വൈദ്യരെ ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാ മതി, ഓനിങ് ഓടിയെത്തും. പനിക്കുന്നുണ്ടോ അപ്പു? ആ കുറുപ്പേ, ഓ നിങ്ങളൊന്ന് നോക്കിയാട്ടെ, എന്റെ കൈക്ക് ചൂട് ഇത്തിരി കൂടുതലാ. ആ എന്റെ അപ്പു വന്നാട്ടെ, ഈ കളിയച്ചനൊന്ന് നോക്കട്ടെ. ആ മെല്ലെ. ആ ഓ, പേടിക്കാനൊന്നുമില്ല കുട്ടി, ഒരു നീരുദോഷ പനി. അതിനാ നിന്റെ അച്ഛനീ ബഹളവും ബേജാറും ഒക്കെ കൂട്ടുന്നത്. ആ എന്നാലും വെച്ചിരിക്കണ്ട, നമ്പീശന്റെ ഒരു ചുക്കു കുരുമുളക് കഷായത്തിൽ പനി വളവട്ടണം പാലം കിടക്കും. ആ പുറത്തെങ്ങും പോണ്ട അപ്പു, നമ്പീശൻ വൈദ്യർ വന്നാ നല്ല ഗുളിക തരും. കയ്പുണ്ടെന്ന് കരുതി എൻ്റെ അപ്പു കുടിക്കാതിരിക്കരുത്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ല പിടകിട്ടും. മൂർത്തിയിൽ വാർത്തിടാനും എന്തെങ്കിലും കാണും. നമ്മുടെ ജാനുവിൻ്റെ മോള് കാർത്യായനിയുടെ അടുത്ത് എന്നാ ഇത്തിരി മുലപ്പാല് തരും. അതും കൂടി ആയാ എൻ്റെ അപ്പുവിൻ്റെ പനി പറവറക്കും. ആ കുറുപ്പേ, ഓ നമ്പീശം വൈദ്യരോട് കാര്യങ്ങൾ വിശദമായി പറയണം. ഓ ഞാൻ ആ സേട്ടൂനെ ഒന്നുകൂടി കാണട്ടെ, ശരിപ്പും പുതിയത് വാങ്ങണമെന്നാ തോന്നുന്നത്. ആ വരണം വരണം, സുസ്വാഗതം. ആ നായർ കാലത്തെ നേരത്തെ തന്നെ ഇങ്ങ് എത്തിയല്ലോ. ഉണ്ടേമ്പറമ്പിന്റെ രേഖ സേട്ടു എനിക്ക് തിരിച്ചു തരണം. തരാലോ, ഇപ്പൊ തരാലോ. ആ കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? കാശ്? പലിശയും പലിശേന്റെ പലിശയും അതിന്റെ പലിശയും കൂടെ ഇപ്പൊ എത്ര ആയിട്ടുണ്ടാകുന്ന ആ നായരുടെ വിസാരം. ഞാനൊരു പാവാണേ, എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച ദൈവം പോലും. ഏ, ഞാൻ അതിലും പാപാടോ നായരെ? ഒരു കവിളിലാട്ടി കിട്ടിയപ്പോ മറു കവിൾ കാണിച്ചു കൊടുത്ത മര്യാദറാമന്റെ നാട്ടുകാരാ നമ്മള്. പക്ഷേ ബിസിനസ്, ബിസിനസ്. അതിപ്പോ എന്റെ തന്തപ്പടി വന്നാലും കണക്ക് കണക്ക് തന്നെയാ. കുറച്ചുകൂടി സാവകാശം തരണം, പ്രശ്നങ്ങൾ ഒന്നിനൊന്ന് പെരുകയാണ്. ആയിക്കോട്ടെ, പാർക്കുന്ന വീടിന്റെ ആധാരവും അടിരേഖയും കയ്യിലുണ്ടല്ലോ. ഇല്ലേ, കുഴിക്കാണച്ചാത്താണെങ്കിൽ അജൂരാഫീസിൽ ഞാൻ ഇടപെട്ട് മേടിച്ചു തരുകയും ചെയ്യാം. അതിങ് തമ്മ
നമുക്ക് ആ ഉണ്ടയം പറമ്പിന്റെ കാര്യം അങ്ങോട്ട് ആലോചിക്കാം. ഓർത്തിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പക്ഷേ ഒരപേക്ഷ മാത്രമേ ഉള്ളൂ, ആർക്ക് കൊടുത്താലും ആ പൈതൽ നായർക്ക് കൊടുക്കരുതെന്ന്. എന്താ മാരെ, അയാളുടെ പണം റിസർവ് ബാങ്കിന്റേതല്ലാന്നുണ്ടോ? ഏ, അയാൾ തന്നെ അടിച്ചിറക്കണതാണോ? എന്നാലും ഒരു കൊന്നാലും ഇല്ല നായരെ. കടം വീട്ടാൻ വേറെ മന്ത്രപടിയൊന്നും നായരുടെ പക്കൽ ഇല്ലല്ലോ. ഉണ്ടോ? അന്നം മുട്ടിയിട്ടല്ല നായരെ കാലാകാലമായി എല്ലാം സഹിച്ച് ഇവിടെ കഴിയണത്. കാശ് ഉണ്ടാക്കാനാ. കായില്ലാത്തോൻ ഈ നാട്ടിൽ കായ്ത്തോലാന്ന് ഞാൻ നായരോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? എന്നാലും ആ പൈതൽ നായർക്കൊഴികെ. ഏ, പോ പോ നായരെ, നായര് പോയാട്ടെ. ആർക്കെങ്ങനെ കൊടുക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കണ്ട കേട്ടോ. നായര് പോ, പോയി അവനവന്റെ പണി നോക്ക്. പോ. അല്ല, ഇതാരും നമ്മളെ മുതലാളിയോ? ഈ നട്ടുച്ച നേരത്ത് കൊട പോലും എടുക്കാതെ ഒരു തോർത്തെങ്കിലും തലയിൽ ഇടായിരുന്നു. ആ പൈതൽ നായരുണ്ടോ അവിടെ? ഇല്ലേ. ഇപ്പോ അയാൾ ഒറ്റക്കാ ഒടിയും കൂടോത്രവും ചെയ്യാൻ പോണത്? അതോ എങ്ങളും കൂടി ഉണ്ടോ? പൈതൽ നായര് മുതലാളി മംഗലാപുരത്താ. ആ, അവിടെ എന്നെ പോലത്തെ സാധുക്കളെ കിട്ടുമല്ലോ. അയ്യോ, നമ്മുടെ മുതലാളി അത്രക്കാരനൊന്നും അല്ല. നിനക്കിവിടെ പുതിയ വീടും പുത്തൻ പെണ്ണിനെയൊക്കെ കിട്ടിയെന്ന് കേട്ടു. നല്ലത്. കരിമ്പും ചണ്ടിക്കും ഏറെ നുണക്കുമ്പോ ഇത്തിരി മധുരമൊക്കെ കാണൂടോ. എല്ലാം മുതലാളിയുടെ കൃപാകടാക്ഷം. മുകളിലൊരാളുണ്ടെന്ന് മറക്കേണ്ട ദാമോദര. കരുണാകരനും ശിവരാമകൃഷ്ണൻ നായരെ പറ്റിച്ച പൈതൽ നായരെ പറ്റിക്കാൻ മറ്റൊരു നായർ ഭൂമിയിൽ ജന്മമെടുക്കില്ല എന്ന് ഉറപ്പിക്കണ്ട. എന്റെ പത്തായത്തിൽ നിന്ന് നിങ്ങൾ അരിച്ചു പെറുക്കിക്കൊണ്ടുപോയ നെന്മണി ഇല്ലേ, അതിൽ എന്റെ പേര് ചോരയിലായി എഴുതി വെച്ചതെന്ന് ഓർപ്പിക്കാൻ മോളിൽ ഒരു നായരിക്കുന്നുണ്ട്. ചിലപ്പോ അയാളെ നമുക്ക് ദൈവം എന്ന് വിളിച്ച് പരിഹസിക്കാം. എന്താണോ പയ മുതലാളിയായ ഒരു കസവശ? ഏയ്, ഒന്നുമില്ല. തെങ്ങിന്റെ മണ്ടചികൽ മുതലാളിക്കും ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് മാറിയെന്ന് വെച്ച് പഴയ മുതലാളിയോടുള്ള കൂറിനൊന്നും ഒട്ടും കുറവ് വന്നിട്ടില്ല. അതെ, ഇത്തിരി സ്നേഹം കൂടിയെന്നല്ലാതെ പിന്നെ പിന്നെ ഇപ്പോഴും ശിവരാമകൃഷ്ണൻ നായർ മുതലാളി എന്ന് വെച്ചാ. പൈതൽ നായരുടെ മയക്കുപടി നിങ്ങളുടെ വാക്കിൽ നിന്നാണോ ഉണ്ടാക്കുന്നത്? നായരിക്ക് വന്നാട്ടെ, നമുക്ക് പരേലോട്ട് പോകാം. നായർ പോയോ? വായിൽ വിരലിട്ടാക്കടിക്കാൻ അറിയാത്ത നായരാ വന്ന് വന്ന്. ശിവരാമകൃഷ്ണൻ നായർ മുതലാളി എന്ന് പറയണോ? അത് അന്ധകാലം. ഇക്കാലത്ത് വെറും ഒരു ഡൂക്കുലി നായര് നമ്മളെയൊക്കെ പോലെ തന്നെയാ. വെകിളി പിടിച്ച മട്ടും മാതിരിയായിപ്പോ. ആ പിന്നെ കരുണ, നമ്മൾ സൂക്ഷിക്കണം. പൈതൽ നായർ ഒരരുക്കാക്കിയതിനു ശേഷം എന്തിനു ഏതിനും ആരോടും ചാടിക്കടിക്കുന്ന പരുവത്തിലാ. എനിക്ക് തോന്നുന്നത് തലയുടെ ഏതോ ആണി കാര്യമായിട്ട് ഇളകിയിട്ടുണ്ടെന്ന്. പൈതൽ നായരെന്ന് വെറുതെ പറയാതടോ. പൈതൽ നായരും മുതലാളി, അന്നദാതാവായ പൊന്നുതമ്പുരാൻ, രാജാദി രാജൻ, പൈതൽ നായർ രാജപ്രഭു. സൂക്ഷിക്കണം നായര്, കളിക്കുന്നത് രാജവെമ്പാലയോടാണെന്ന കാര്യം ഓർമ്മ വേണം. എന്ത് സൂക്ഷിക്കാൻ? അല്ലെങ്കിൽ ഇനി ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി സൂക്ഷിക്കണം? എല്ലാം നമ്മൾ പറഞ്ഞില്ല എന്ന് പിന്നെ കുറ്റം പറയരുത്. കൂടിയ കേസ് ഇരുവരാരിക്കുന്നേ ഉള്ളൂ. വരട്ടെ, എല്ലാം ഒന്നായിട്ട് മലവെള്ളപ്പാച്ചൽ പോലെ വരട്ടെ. ഒരു പ്രളയത്തിൽ മുങ്ങിത്താഴുന്നവന് ഇറയിറും ബലവട്ടം കാണുമ്പോ തേടിപ്പോന്നൂല്ലടോ. എന്നാലും എന്റെ സുഭദ്രന്റെയും അപ്പുവിന്റെയും കാര്യം ഓർക്കുമ്പോ. ആ നായര് ചന്തയിലേക്കില്ലല്ലോ. ഇല്ല,
എനിക്ക് വക്കീൽ ഓഫീസ് വരെ ഒന്ന് പോകണം. അയാൾക്കിപ്പോൾ എന്നെ കണ്ടാൽ തന്നെ തിരിച്ചറിയുമെന്ന് ആ സംശയം. കുറ്റം എൻ്റെ തൊട്ടല്ലതാണ്. സംഭാരെടുക്കട്ടെ. വേണ്ട. പോയ കാര്യം എന്തായി? അപ്പോ എങ്ങനെ? ഒരേ കിടപ്പ് തന്നെ. തമ്പീശൻ വൈദ്യരുടെ അടുത്ത് പോയാ കുറുപ്പമ്മാവൻ ഇനിയും അയാളോട് രാവിലെ പോകാൻ പറഞ്ഞിട്ട്. പാവം, പോയി നോക്കിയതാ, കാത്തിരുന്ന് മടുത്തപ്പോ ഇങ്ങോട്ടേക്ക് വന്നു. ഞാനാ പറഞ്ഞു അയാൾ പറഞ്ഞു കാണില്ല. ഒക്കെ പറഞ്ഞു. പൈതൽ നായരുടെ അടുക്കള പണിക്കാരിക്ക് വയറ്റിന് എന്തോ തന്നാ പറഞ്ഞു. അവളെ നോക്കാൻ വൈദ്യർ അങ്ങോട്ട് പോയതാ. എവിടെയാ കുറുപ്പേ നിങ്ങളുടെ വൈദ്യര്? വന്നില്ല. ഞാനാ വിളിച്ചതെന്ന് പറഞ്ഞില്ലേ? അതും പറഞ്ഞു. അപ്പുന് പനി ഇത്തിരി കൂടുതലാന്നാ തോന്നേ. അയാൾ എന്താ പറഞ്ഞേ? ചോദിച്ചു കേട്ടില്ലേ? അത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുറക്കണോ? പൈതൽ നായരുടെ പിറന്നാൾ സദ്യ ഉണ്ടതുകൊണ്ട് കുറച്ചുനേരം മയങ്ങാണ്ട് നട്ടുച്ച നേരത്തെ എങ്ങോട്ടും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോ ഇനിയും പോണോ കൂട്ടാൻ? പോയിട്ട് കാര്യമൊന്നും ഇല്ലാന്നാ തോന്നുന്നത്. അതെന്താ? കുട്ടീനെ അവിടെ എത്തിച്ച ഒഴിവ് കിട്ടിയാച്ച നോക്കാന്ന് പറഞ്ഞു, അത്ര തന്നെ. എന്റെ ചീർമ്പക്കാവിലെ ഭഗവതി, എന്നെ നീ ഇനിയും ശിക്ഷിക്കല്ലേ? അപ്പോ എന്റെ പൊന്നുമോൻ അവൻ ഇനി സമാധാനിക്കേ. എന്തെങ്കിലും കഴിച്ചിരുന്നെങ്കിൽ. കാപ്പി പോലും കഴിച്ചില്ലേ? പുലർച്ചെ കണ്ണു തുറന്ന ഉടനെ കുറച്ച് കഞ്ഞിവെള്ളം കുടിച്ചു. അത് ഇറക്കിയത് തന്നെ എത്ര സാഹസപ്പെട്ടിട്ടാന്നാ. വിയർത്തിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, പൊരുവാനെടുത്ത വണ്ണം തിരിഞ്ഞും മറിഞ്ഞു ഒരേ കിടപ്പ് തന്നെ. ഇടക്കിട തുണി നനച്ച് നെറ്റിയിലിട്ടു കൊടുക്കാൻ മറക്കണ്ട. ഓ, എത്രോട്ടം ചെയ്തു നോക്കി. ഓരോ സമയവും അപ്പു പറിച്ചെടുത്ത് ദൂരെ എറിഞ്ഞു കളയും. എന്റെ ചെറുപ്പക്കാവലമ്മേ, എന്റെ പൊന്നും കുറച്ചിന് ഒന്നും വരുത്തല്ലേ. നിങ്ങൾ വിഷമിക്കാതിരിക്കേ. കുലദൈവങ്ങൾക്കും പരദൈവതകൾക്കും അഹിതമായി ഒന്നും ഇതുവരെ ചെയ്യാത്തവരാ നമ്മൾ. എന്നാലും എന്റെ അപ്പു അവന്റെ പനി എനിക്കിങ്ങ് തന്ന് അവനെ രക്ഷിച്ചെങ്കിൽ എന്റെ ചെറുപ്പക്കാവിലമ്മേ. അതും ഇതും ആലോചിച്ച് നിങ്ങളും ഇനി എന്തെങ്കിലും രോഗം വരുത്തി വെക്കണ്ട. അല്ലെങ്കിലും പ്രഷർ ഇത്തിരി കൂടുതലാണെന്നാ ഡോക്ടർ പറഞ്ഞേ. തളിപ്പറമ്പിൽ നിന്ന് ഡോക്ടറെ ആരെങ്കിലും കിട്ടുമോ കുറുപ്പേ? കാർ എത്തിപ്പെടാത്തടത്ത് ഒരുത്തനും ഇപ്പൊ പോകില്ല, പ്രത്യേകിച്ചും വൈകിക്കഴിഞ്ഞ. ഞാൻ ഇപ്പോഴാ ഓർത്തത്, നമ്മുടെ ആമീൻ മുഹമ്മദ് അലിയുടെ അടുത്തൊരു ഡോക്ടർ ഉണ്ടല്ലോ, ഒരു ചെറുവണ്ണൂർക്കാരൻ. അയാളെ രാജ്ക്ക് രാമാനെ ഓടിച്ചില്ലേ? ആര്? അത് പിന്നെ ചോദിക്കണോ? മോളെ നോക്കിയെന്നോ ചിരിച്ചെന്നോ കണ്ണുകാട്ടി വിളിച്ചെന്നോ ഒക്കെ പറഞ്ഞ് ആ പൈതൽ നായർ. തുണി നനച്ചിട്ടിട്ട് പനിക്ക് ഒരു കുറവും ഇല്ല, തീ കത്തുന്ന പോലുണ്ട്. ആ ധർമ്മശാലയില് പുതിയൊരു ഹോമിയോപ്പതി തുറന്നിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കിയാലോ? വരാൻ മടിയാണെങ്കിലും തൽക്കാല ശമനത്തിന് വിവരം പറഞ്ഞ് മരുന്ന് മേടിക്കണം. ഓ, അപ്പോ ഒന്ന് ഉഷാറായാല് ഒരു കാറോ ജീപ്പോ പിടിച്ചു കൊണ്ട് കാണിക്കാലോ. അപ്പോ എന്റെ പൊന്നും നീ കൂടി ഇങ്ങനെ ആയാൽ എന്റെ കാര്യം? ഇല്ല, ഞാനൊന്നും പറയുന്നില്ല, കരയൊന്നുമില്ല. നിങ്ങൾ സമാധാനമായിരിക്കും. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് അന്വേഷിക്കായിരിക്കും. കുറുപ്പേ, സങ്കടമുണ്ട്,
കത്തി നിൽക്കുമ്പോ വിറക് കൊള്ളി വെച്ച് മതിച്ച അതേ രൈരിക്കുറുപ്പിന് തന്നെ ചാരു അടിച്ചു കൂട്ടേണ്ട ഗതികേട് വന്നു. എന്റെ അപ്പൂന് മരുന്ന് വാങ്ങിക്കാൻ. ഇതുപോലെ പനി വന്ന് നിങ്ങൾ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നിവിടെ ഒരു ഉത്സവത്തിന്റെ ആൾക്കൂട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്നാ കിട്ടോ? ആ ഒരു കാര്യം ഞാൻ പറയാം, അപ്പൂനെ ആശുപത്രിയിലാക്കാൻ ആ പൈതൽ നായരുടെ അടുത്ത് പോകാൻ മാത്രം എന്നോട് പറയരുത്. അതിന് നല്ലത് എന്നെ കുറുപ്പേ ഈ തട്ടുമ്പുറത്താകുമ്പോ ആരും കാണില്ല. ഇതാ ഇത് വാങ്ങിയാട്ടെ. എന്താ? എല്ലാറ്റിനും മുമ്പേ നടക്കേണ്ട ഒരു വസ്തു, കുറച്ച് പണം. വേണ്ട കുറുപ്പേ, ഇവിടെ ആരും കാര്യസ്ഥന്റെ പണം കൊണ്ട് വേണ്ട. മരിക്കണ്ട. മോഷ്ടിച്ചതോ പിടിച്ചു പറിച്ചതോ ഒന്നുമല്ല, ഇവിടുത്തെ തന്നെ സമ്പാദ്യം ഒന്നും രണ്ടുമായിട്ട് കൂട്ടിവെച്ചതാ. എന്നാലും ഒരെന്നാലും ഇല്ല. ആദ്യം അപ്പൂനെ രക്ഷിക്കാ വേണ്ടത്. കുറുപ്പേ, വിവരം അറിയിക്കണം. ആ ഡോക്ടർ ഒ പി കാണും, എനിക്ക് വേറെ രോഗികളെ നോക്കാനുണ്ട്. അറിയിക്കാം. നിങ്ങൾ ഡോക്ടറെ കണ്ടില്ലേ? കണ്ടു. ഇന്ന് രാത്രി കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ കഴിയുമെന്നാ പറഞ്ഞത്. എന്റെ ഈശ്വര, ചോരയും മൂത്രവും കൊണ്ടുപോയിട്ടുണ്ട്. അതിലൊന്നും ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. പിന്നെ എന്താ എന്റെ പൊന്നോട്ടിന് പറ്റിയത്? പകർച്ചപ്പനി നാടെമ്പാടും ഉണ്ട്. എന്റെ മുത്തപ്പ, ഈ കാള രാത്രി ഒന്ന് കഴിഞ്ഞു കിട്ടിയാ മതിയായിരുന്നു. പേടിക്കാനൊന്നുമില്ല സുഭദ്രേ, നീ സമാധാനമായി അപ്പുവിന് വേണ്ടി ചീർമ്പക്കാവിന്റെ ദേവിയോട് പ്രാർത്ഥിക്കുക. ഈ ഗ്ലൂക്കോസ് ഒന്ന് കേറി തീരുമ്പോ എല്ലാം ശരിയാകും. ആ എല്ലാരും ഒന്ന് സമാധാനമായി ഇരുന്നാട്ടെ. ആ കുറുപ്പ് ഇവിടെ നിൽക്കും, ഞാൻ ആ വക്കീലിനെ ഒന്ന് കാണട്ടെ. കാലത്ത് പോയാ പോരെ. പോരാ? നിർബന്ധാച്ചാ, ഞാൻ ശരിയാകില്ല. ഇന്ന് എനിക്ക് രണ്ടാലൊന്ന് അറിയണം. ചെരിപ്പിനിയും തയക്കാൻ വയ്യ. കഷ്ടകാലാന്ന് ഓർമ്മ വേണം. കുഴപ്പത്തിനൊന്നും ഇറങ്ങി പുറപ്പെടല്ലേ. നീ ഭയപ്പെടാതിരിക്ക സുഭദ്രേ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? അപ്പൂ, അപ്പൂ, അച്ഛൻ വരുമ്പോഴേക്കും എന്റെ അപ്പൂ കണ്ണു തുറക്കണം. ആരാ ഈ നേരം കെട്ട നേരത്ത്? ഞാനാ, ശിവരാമകൃഷ്ണൻ നായർ, മേലെ വീട്ടിലെ. എന്താ ഇത്? വക്കീലില്ലല്ലോ. എവിടെയാണാവോ ഈ നേരത്ത് പോയത്? പൂജാമുറിയിൽ ഇരിക്കുന്ന സമയമാണല്ലോ. ശരിയാണ്, സംഗതി അർജന്റ് ആയതുകൊണ്ട് പോകേണ്ടി വന്നു. ആട്ടെ, വക്കീൽ യൂസ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, അതിനെക്കുറിച്ച് കൂടി സംസാരിക്കാനാ വന്നതേ. ഇതാ നിങ്ങൾ കക്ഷികളുടെയൊക്കെ ഒരു കുഴപ്പം. കേസ് തുടങ്ങുമ്പോൾ പാലും തേനും ഒഴുക്കൂ. തുടങ്ങിക്കഴിഞ്ഞാലോ? എന്നാലും വക്കീലിനെ ഒന്ന് കണ്ടാൽ. ചടേന്ന് പിടിച്ച കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിൽ കാണാം. കൂടെ ആ പൈതൽ നായരുടെ മരുമകനും കാണും. പൈതൽ നായരുടെ മരുമകനോ? അതെ, പൈതൽ നായരുടെ എല്ലാ കേസും മൂപ്പരല്ലേ നടത്തുന്നത്. നാളെ ഹൈക്കോർട്ടിലാ കേസ്. എന്റെ ദൈവമേ. അപ്പോ എന്റെ അപ്പോട്ടൻ ഇവിടെ ഈ ബെറ്റനായിരുന്നല്ലോ തിരഞ്ഞെടുത്തത്. ഞങ്ങൾ ഇപ്പൊ വന്നതേ ഉള്ളൂ. 6 ദിവസമായി ജനറൽ വാർഡിൽ നിന്ന് നരകിക്കുന്നു. ചത്തവന് പുണ്യം കിട്ടും.
അറിയാൻ വന്നതായിരിക്കും. അല്ലേടാ പൊട്ടനെ, തള്ളയൊന്നും ചെലക്കാതിരുന്നാട്ടെ. അപ്പോ എന്റെ അപ്പുമോൻ, അപ്പുമോനെ, എന്റെ ചീർമ്പക്കാവിൽ അമ്മേ, എന്റെ അപ്പു, എന്റെ പൊന്നോട്ട്. അരമണിക്കൂർ മുമ്പാ എല്ലാം കഴിഞ്ഞു. ആ ഏതോ പൈതൽ നായരുടെ ആൾക്കാരാ ശവവുമായി പോയത്. എന്റെ അപ്പൂനെ അവൻ കൊന്നു തിന്നു. എടാ പൈതൽ നായരെ, നിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. നീ ഓർത്തോ, വന്നോ? വന്നു. എവിടെ അടിയൻ? എവിടെ ഉണ്ട്? അകത്തേക്ക് കയറി വരണം. അടിയൻ ഇവിടെ നിന്നോളാമേ. അനുസരിപ്പിച്ച ശീലമേ എനിക്കുള്ളൂ. അടിയൻ അതും അറിയാമേ. ഗുരുകാരണവന്മാർ കാത്തു സൂക്ഷിച്ച അലമാര പൊളിക്കാനാന്ന് പറഞ്ഞപ്പോ ആദ്യം ഒരു ശങ്കയൊക്കെ ഉണ്ടായിരുന്നു. ഭയം അല്ലേ? അല്ലേ, ഒരു ചെറിയ പേടി. പേടിയൊന്നും വേണ്ട, ശീലമാകുമ്പോ ഭയത്തെ ആരും സ്നേഹിച്ചു തുടങ്ങും. നോക്കൂ, ഈ എന്നെ തന്നെ നോക്ക്. എനിക്കിപ്പോൾ ഭയം എന്ന് പറയുമ്പോൾ രോമാഞ്ചം വരും. നോക്കിയാട്ടെ, എന്റെ ചുരുളൻ രോമങ്ങൾ എഴുന്നു നിൽക്കുന്നത്. ആ പൈതൽ നായരോ മറ്റോ അറിഞ്ഞ ഒരു ചുക്കും വരില്ല. എന്നെ തൊടാൻ ഒരു പട്ടിക്ക് മാത്രമേ ധൈര്യം കാണൂ. ഈ പട്ടിക്ക് മേലെ വീട്ടിലെ ശിവരാമകൃഷ്ണൻ നായർ എന്ന പോങ്ങാൻ മറന്ന പട്ടിക്ക്. എവിടെയാ അലമാര? ധൃതി കൂട്ടാതെ പെരുങ്കൊല്ല. വാ, ഞാൻ കാണിച്ചു തരാം. ആരും കാണിച്ചു കൊടുക്കില്ല. കാണിച്ചു കൊടുക്കുന്നതും ഈ ശിവരാമകൃഷ്ണൻ നായർ. അതെ, മേലെ വീട്ടിൽ സടകൊഴിഞ്ഞെന്ന് ചിലർ കരുതിയ ഈ സിംഹക്കൂറ്റൻ. പൈതൽ നായരുടെ ആൾക്കാർ കാത്തിരിക്കും. ആയുധങ്ങൾ മൂർച്ച വരുത്താൻ ഒരുപാട് എണ്ണമുണ്ട്. അലമാര പൊളിച്ച് വേഗം എനിക്ക് പോണം. കോളേജിൽ ഞാൻ ഓ ഹെൻറിയുടെ കഥ വായിച്ചിട്ടുണ്ട്, നന്നായി പഠിച്ചിട്ടുണ്ട്. ജിമ്മി വാലന്റൈൻ എന്ന കഥാപാത്രത്തെ ഹെൻറി സൃഷ്ടിച്ചിട്ടുണ്ട്. ഏത് പൂട്ടും പൊടിക്കാൻ കൽപ്പുള്ള വാലന്റൈൻ. ആ ജോലി എനിക്കും വശമുണ്ട്. ജിമ്മിയേക്കാൾ ഭംഗിയായി. അപ്പോ എന്നെ വിളിച്ചത്? എനിക്കൊരു കഠാര വേണം. ഒറ്റ കുത്തിനാരെയും മലർത്തുന്ന ഒരു കഠാര. അപ്പോ എന്നെ? വാതിൽ അതാണ്. ഉറുപ്പിൽ അതിലൂടെ പുറത്തു കിടക്കാം. എന്റെ കഠാരയുടെ മുനിയിൽ ഒറ്റ ജീവനും വിടയരുത്. നിശബ്ദമായൊരു മരണം, മരണത്തിന്റെ അനന്തമായ മൗനം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ. ഇതൊന്നും അവിടത്തേക്ക് പറ്റിയതല്ല എനിക്കും. അവസാനം പറഞ്ഞത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായിരിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇസ് എ മസ്റ്റ്. പിന്നെ കൊല്ലന്റെ ജോലി കഠാര പണിയലാണ്. അതിന്റെ ഉദ്ദേശം ആരായാൽ ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. പൈതൽ നായരുടെ കയ്യിൽ ചിലപ്പോൾ ഇരട്ടക്കുഴൽ തോക്ക് കാണും, പക്ഷേ എനിക്ക് നിങ്ങളുടെ ഒരു കഠാര മാത്രം മതി. വെൻ വിൽ ഐ ഗെറ്റ് ഇറ്റ്? പറയൂ, എപ്പോൾ തരും? മറ്റന്നാൾ. അല്ല അല്ല, നാളെ തന്നെ തരാം. നിങ്ങൾക്ക് പോകാം. പോകുമ്പോൾ ആ കുറിപ്പിനെയും കൊണ്ടുപോകാം. എന്റെ മോനെ, ഈ അമ്മയ്ക്ക് അറിയാടാ നീ എന്നെ പിരിഞ്ഞു പോവില്ലെന്ന്. എന്താ ഭദ്രയത്, അവന് വിശക്കുന്നുണ്ടാവും. നീ ഇത്തിരി പാൽക്കഞ്ഞി ഉണ്ടാക്ക. ഒന്നും വേണ്ടമ്മേ, എല്ലാം ദേവി തന്നുണ്ട്. ഏത് ദേവി? ചീർമ്പക്കാവിലെ ദേവി. ആ ദേവിന്റെ അടുത്താ ഞാനിപ്പോ. എന്ത് സുഖ, ഒരായിരം ആൾക്കാർ തിന്നാൻ. കൽക്കണ്ടം, കരിമീൻ തൊണ്ട്, അവല്, മലര്, കദളിപ്പഴം. ഹായ്, എന്ത് രസ. എന്റെ അപ്പോ, എന്റെ പൊന്നു മോനെ. ഇന്നും സ്വപ്നം കണ്ടു അല്ലേ? സ്വപ്നം കാണാനല്ലാതെ മറ്റെന്തെങ്കിലും എനിക്കാവോ? സമാധാനിക്കേ, ഇക്കുറി നമുക്ക് ചേർമക്കാവിലെ പോണം.
ദേവിയുടെ അടുത്തിരിക്കുന്ന അപ്പുവിനെ കാണണം. ഉറക്കമിളക്കണ്ട ഭദ്രേ, കിടന്നോളൂ. നിങ്ങളോടും എനിക്കത് തന്നെയാ പറയാനുള്ളത്. ഇതെന്താ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സാരിയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്? അതൊക്കെ മതി, അപ്പൂല്ലാതെ. ദേ, വീണ്ടും തുടങ്ങി. ആ കണ്ണു തുടക്ക. നീ കൂട്ടിന് കൂലോത്ത ശ്രീമതിയെയും വിളിച്ചു. അവൾ ഉണ്ടാകുമ്പോ രസം പറഞ്ഞിരുന്ന നേരം കൂടും. അറിഞ്ഞില്ലേ, അവളിപ്പോ പൈതന്നായരുടെ അടുക്കളക്കാരിയ. എന്റെ ചെറുപ്പക്കാവിൽ അമ്മേ. അതെന്താ എടുപ്പിൽ തിരികെയിരിക്കുന്നത്? അതൊരു പെൺ ടോർച്ച. കുട്ടിയുടെ ഏട്ടൻ വന്നിട്ടില്ലേ? ഏട്ടൻ ഉണ്ടായിട്ട് വേണ്ടേ? ഇവളെ തല കാണേണ്ട താമസം അവൻ അങ്ങ് മണ്ണൂർക്ക് പോയി. ഈ തള്ളയുടെ നാക്കിന്റെ ഒരു നീളം. തള്ള നിന്റെ മറ്റവള. ഏമ്പോക്കി മതിയമ്മേ, വായിൽ നോക്കിയുള്ളോട് വർത്തമാനം പറയരുതെന്ന് ഞാൻ എത്രോട്ടം പറഞ്ഞതാ. പാലമരച്ചോട്ടിൽ പാലപ്പൂക്കളിൽ മുങ്ങി പാൽ പുഞ്ചിരി പൊഴിച്ച് നമ്മുടെ അപ്പു. എവിടെ എവിടെ? സൂക്ഷിച്ചു നോക്ക്. ഞാൻ കാണുന്നില്ലല്ലോ, ഞാൻ കാണുന്നില്ലല്ലോ എന്റെ കാവലമ്മേ. പാലമരച്ചോട്ടിലെ കൽത്തറയുടെ വടക്കേ അറ്റത്ത്. മോനെ മോനെ, അപ്പു അപ്പു, നീ ദേവിയുടെ അടുത്തുണ്ടാവുന്നല്ലേ പറഞ്ഞത് അച്ഛനോട്? എന്നിട്ടിപ്പോ ദേവിയുടെ അടുത്ത് ഒമ്പ തിരക്ക്. അച്ഛനെ അമ്മയും സ്വൈര്യമായി കാണാന്ന് കരുതി വന്നതാ. ആ ദേവി ഇപ്പൊ അന്വേഷിച്ച് അന്വേഷിച്ച് മുഷിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പോവുക. ാരം കണ്ടതുകൊണ്ട് വൈരൽ നായർക്ക് കുത്തേറ്റില്ല. ഭാഗ്യം നടക്കണ. കഠാരയുമായി കൊല്ലാൻ നടക്കുന്നു, അതും പൈതൽ നായരെ അല്ലേ? സാർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഈ കഠാര നിന്റെതല്ലെന്നായിരിക്കും. ആ, അതൊക്കെ കോടതിയിൽ അങ്ങ് പറഞ്ഞാ മതി. ആ, ഏതെങ്കിലും കുറ്റവാളി കുറ്റം സ്വയം ഏറ്റെടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ പത്രക്കാരെഴുതിപ്പെരിപ്പിച്ച് പൊതുജനങ്ങളെ കഴുതകളാക്കുന്നതാ. ചീർമ്പക്കാവലമ്മയാണ് ഞാൻ. കള്ളസത്യം പറഞ്ഞാ നിനക്കും കിട്ടും. നിന്റെ ആ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, അങ്ങോട്ട് മാറിക്കടാ. ആ ദാമോദരൻ മുന്നിൽ കയറി നിന്നുകൊണ്ട് കഷ്ടിച്ച് പൈതൽ നായർ രക്ഷപ്പെട്ടു. സാർ, ഞാൻ എന്താടാ നാക്ക് ഭൂപണ ബാങ്കില് പണയത്തിലായിപ്പോയോ? തൽക്കാലം ജാമ്യത്തിൽ ഇറങ്ങി എന്ന് കരുതി രക്ഷപ്പെടുമെന്ന് കരുതണ്ട നായരേ. പൈതൽ നായർ അങ്ങനെയൊന്നും വിടാൻ പോകുന്നില്ല. ദാമോദരന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നിങ്ങൾക്കെതിരാന്ന്. എനിക്കിപ്പോൾ സമാധാനമായി. എല്ലാ കുരുക്കുകളും ഒരുമിച്ച് കഴുത്തിൽ വേണല്ലോ. വക്കീൽ ഫീസ് കെട്ടാത്തതിന്, ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്യുന്നതിന് എന്നോട് കെറിവിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ നായരേ. എന്നാലും എന്റെ അപ്പുവിന്റെ തൊട്ടിലെങ്കിലും എനിക്ക്, അല്ലെങ്കിൽ വേണ്ട, ഇപ്പോഴാണ് നിതാന്തമായ നിർവ്വാണാവസ്ഥ. സത്യസന്ധതയുടെ ശ്മശാനത്തിൽ ഒരു പകലുറക്കം, കുതന്ത്രങ്ങളുടെ വെലികുടീരങ്ങളിൽ ഒരു കൊലച്ചിരി, കൂടോത്രങ്ങളുടെ കുടിലചിത്തങ്ങളിൽ വിശിഷ്ട ഭോജനം. തൃപ്തിയായി, തൃപ്തിയായി. എന്നാലും ആ രൈലുക്കുറുപ്പ് കാലുമാറുന്നു,
ഞാൻ സ്വപ്നത്തെ പോലും കരുതിയില്ല നായരെ. കാലുള്ളവരൊക്കെ മാറട്ടടോ, ഇനി മുഹമ്മദ് അലിക്കും പോകാം. എന്റെ ജീവിതം ഇതുവരെ പകുത്തെടുത്ത സുഭദ്രാമ പോയാൽ പോലും ഈ കഠാരപ്പിടിയിൽ ഞാൻ എന്റെ ജീവിതം കരുപ്പിടിപ്പിക്കും. ബാക്കിയെല്ലാം ഇപ്പോഴെനിക്ക് പുല്ലാണ്, പുല്ല്. ഇനിയും നമുക്ക് കാണേണ്ടി വരും, ചിലപ്പോൾ ശത്രുവായിട്ട്, അല്ലെങ്കിൽ എന്റെ അന്തകനായിട്ട്. നിങ്ങൾ പെരും കൊല്ലൻ, മരണം തീർക്കുന്ന. കഴിഞ്ഞ കർക്കടകത്തിൽ നിങ്ങൾ മരിച്ചില്ലേ? ആരാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നത്? ഞാനും നീയും ഈ ലോകവും എല്ലാം മരിച്ചതല്ലേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചോരകിനിയുന്ന ആ കഠാര ഇങ്ങ് തരും. ആ ചോര നിങ്ങളുടെ ചോരയാണ്, അപ്പുവിന്റെ ചോരയാണ്, അതിലേറെ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഭദ്രാമ്മയുടെ ചോരയാണ്. എന്റെ ഈശ്വര, ഈ പാപം ഞാൻ ഏത് തീർത്ഥക്കുളത്തിൽ കഴുകും? ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒരായുധവും നിങ്ങൾക്ക് വേണ്ടെന്ന്. നിങ്ങൾക്കെന്നല്ല, ഈ ഭൂമുഖത്ത് ഒരാൾക്കും. നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്കൊരായുധം ഉപയോഗിക്കാം. സ്നേഹം, സ്നേഹം. ഭയമയം നാടകം സമാപിക്കുന്നു. മൂലകഥ ടി പത്മനാഭൻ. റേഡിയോ രൂപാന്തരം ടി എൻ പ്രകാശ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശിവരാമകൃഷ്ണൻ നായർ, പി കെ രാഘവൻ, സേട്ടു ചിറക്കൽ ഗോപാലകൃഷ്ണൻ, രൈരുക്കുറിപ്പ് ഉദിന്നൂർ ബാലഗോപാലൻ, കാഞ്ഞൻ പണിക്കർ കെ വി ബാലകൃഷ്ണൻ, ആമീൻ മുഹമ്മദ് അലി, വി ഭാസ്കരൻ പാലയാട്, ഗുമസ്തൻ പെരുന്താറ്റിൽ ഗോപാലൻ, പെരുങ്കൊല്ലൻ എ വി അജയകുമാർ, പോലീസുകാരൻ ഗോപാലകൃഷ്ണൻ കുളച്ചേരി, കരുണൻ ധനരാജ് മാമ്പ, ദാമോദരൻ പ്രഭൻ കൊടിക്കുണ്ടൻ, സുഭദ്രാമ്മ അമ്മിണി ചന്ദ്രാലയം, വൃദ്ധ പി പി രത്നമ്മ, നഴ്സ് എം കെ നിഷാശിവൻ, അപ്പു മാസ്റ്റർ കെ വി ആഷിത്, പെൺകുട്ടി കുമാരി കെ രസ്ന, സംഗീതം രമേഷ് നാരായൺ. പശ്ചാത്തലത്തിൽ കീബോർഡ് സിബിച്ചൻ ജോസഫ്, വീണ സി എൻ പ്രീത, വയലിൻ ഇ എൻ രാജീവ്, കെ സി സുഖു, സരിത് സുകുമാരൻ, റിഥം കമ്പോസർ കെ സന്തോഷ് ബാബു, തബല എം പ്രദീപ് കുമാർ, ഗിറ്റാർ കെ പി സുനിൽ, സംവിധാന സഹായം വിനോദ് പിലാത്തറ, സംവിധാനം എം എൻ രാജീവ് ഉണ്ണികൃഷ്ണൻ.